ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് ആൾക്കാരുടെ സംശയങ്ങളാണ് കപ്പ് കേക്ക് ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണ് അത് സെറ്റ് ചെയ്യുക അതിൻ്റെ സൈസ് എങ്ങനെയാണ് റേറ്റ് എങ്ങനെയാണ് അങ്ങനെയൊക്കെ കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട് കേക്ക് പോപ്സ് കേക്ക് സിക്കിൾസ് അങ്ങനെയുള്ളതൊക്കെ അപ്പോൾ ഞാനിവിടെ ചോക്ലേറ്റ് ബാറ്ററാണ് തയ്യാറാക്കിയിട്ടുള്ളത് ഹാഫ് കെ ജി അളവില് അതായത് ടു എഗ്ഗ് വെച്ചിട്ടുള്ള ബാറ്റർ കേട്ടോ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ആ ഒരു ബാറ്ററിൽ ഞാനിത് ഇൻഗ്രീഡിയൻസ് ഫുള്ളും കാണിക്കാത്തത് നമ്മൾ ഓൾറെഡി ചോക്ലേറ്റ് സ്പഞ്ചും വാനില സ്പഞ്ചും പല ആയിട്ടുള്ള സ്പഞ്ചിന്റെ വീഡിയോസും ഇട്ടതുകൊണ്ടാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഡിവൈഡ് ചെയ്ത് കറക്റ്റ് ആയിട്ട് ഒഴിക്കുക അങ്ങനെയൊക്കെയാണ് കുറേ സംശയങ്ങൾ വന്നിട്ടുള്ളത് അപ്പോൾ ഞാനിത് നമ്മൾ ദോശയ്ക്ക് ചൂടാൻ എടുക്കുന്ന തവിയില് അതിൻ്റെ കുറച്ച് ചെറുത് ആ ഒരു സൈസിലാണ് അതിൻ്റെ കുറച്ച് ചെറുതാട്ടോ അപ്പോൾ ആ ഒരു തവിയിൽ എല്ലാത്തിലും ഒരേ അളവിലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത് ഇല്ലെങ്കിൽ ചിലതിൽ ബാറ്ററി കൂടുതൽ ചിലതിൽ ബാറ്ററി കുറവ് കൂടുതലുള്ളത് തന്നെ പൊങ്ങിയിട്ട് പുറത്തോട്ടേക്ക് ചാടുക അങ്ങനത്തെയുള്ള ഇഷ്യൂസൊക്കെ വരും അപ്പോൾ ഞാനിതവിടെ ഒരു കപ്പ് ഒരു തവി ഫുള്ളായിട്ട് ഒഴിച്ചു എന്നിട്ട് ചെറിയൊരു ഡ്രോപ്സ് കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരേ അളവിലാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് കറക്റ്റായിട്ട് ആ ഒരു കപ്പിന് കറക്റ്റായിട്ട് തന്നെ പൊങ്ങിയിട്ട് വരും കാരണം ഫുള്ളായിട്ട് ഒരിക്കലും ചെയ്ത് ഹാഫ് പോർഷനിൽ ഇതായിട്ട് നിൽക്കണം നമ്മുടെ ബാറ്റർ എപ്പോഴും പിന്നെ ഞാൻ ടു ടയർ കേക്ക് ഉണ്ട് അപ്പോൾ ആ ഒരു കേക്കിന് പോപ്സും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കപ്പ്സ് ഞാനിതോടെ ആറെണ്ണം ഫില്ല് ചെയ്തിട്ടുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെയാണ് കപ്പിൻ്റെ ഇത് കളറും എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം അതിൽ ഒരു ചോദ്യമാണ് കപ്പ് കേക്ക് വെറ്റ് ചെയ്ത് കൊടുക്കുമെന്ന് അപ്പോൾ ഒരുപാട് ഡ്രൈ ആയിട്ട് കേക്ക് കൊടുക്കുന്നതിനേക്കാളും കുറച്ചൊന്ന് നമ്മളെ കേക്കിന് സോക്കിങ് ചെയ്യുന്ന അത്ര വേണ്ടെങ്കിലും കുറച്ചൊന്ന് സോക്കിംഗ് കൊടുക്കുന്നത് നല്ലതാട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് ബേക്ക് ചെയ്തെടുക്കാറുള്ളത് നമുക്ക് ഏത് കേക്കിൻ്റെ ഫ്ലേവറാണോ പറഞ്ഞിട്ട് അത് ആ ഒരു കേക്കിന് ഏത് ഫ്ലേവറിലാണോ സിറപ്പ് കൊടുക്കുന്നത് അത് തന്നെയാണ് വെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കപ്പ് കേക്കിനും യൂസ് ചെയ്യാം പിന്നെ ഹാഫ് കെ ജിയുടെ ആ ഒരു സിക്സ് കപ്പിൽ ഒഴിച്ചതിൻ്റെ ബാക്കി ഞാൻ ഇവിടെ സിക്സ് ഇഞ്ചിൻ്റെ ഒരു ടിന്നിലും കൂടെ സോറി ഫൈവ് ഇഞ്ചിൻ്റെ ടിന്നിലാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പഞ്ച് തന്നെയാണ് അപ്പം ഈ ഒരു സ്പഞ്ചിനെ എങ്ങനെയാണ് പോപ്സ് ആക്കുന്നതെന്ന് നമുക്ക് കാണാം അല്ലേ അപ്പോൾ വാനില സ്പഞ്ചാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് യൂസ് ചെയ്യാം മിൽക്ക് മേഡ് യൂസ് ചെയ്യാം ഞാൻ ഇവിടെ

സ്റ്റിക്കിങ് ചെയ്യേണ്ടത് കയ്യിൽ നിന്ന് പൊട്ടിപ്പോവാതെ എങ്ങനെയാണ് ഈ ബോൾസൊക്കെ കറക്റ്റ് സെറ്റ് ചെയ്യുന്നതെന്നും കൂടെ കാണിച്ചു തരാം കുറേ ഡൗട്ട്സ് വരുന്നുണ്ട് സ്റ്റാറ്റസ് എടുക്കുന്ന സമയത്തും ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാൻ വേണ്ടി വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് മാത്രം മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് പിന്നെ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് രണ്ട് പാത്രത്തിലാക്കി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ചോക്ലേറ്റ് ഗനാഷ് ഗനാഷ് നമുക്കിതിന് ഫുള്ളായിട്ട് വേണം എന്നല്ല ഒരു രണ്ടോ മൂന്നോ സ്പൂണ് നമ്മൾ ഒഴിച്ചിട്ട് അതായത് സ്പഞ്ച് നന്നായിട്ട് സോഫ്റ്റ് ആണ് നമ്മളത് നന്നായിട്ട് കൈ കൊണ്ട് പൊടിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുക്കുക കൈ വെച്ച് തന്നെ പൊടിച്ചാൽ മതി പൊടിച്ചതിന് ശേഷമാണ് ചോക്ലേറ്റ് ഗനാഷ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഇതിന് മാത്രമായിട്ട് യൂസ് ചെയ്യുന്ന ആണെങ്കിൽ ഒരു കാൽ കപ്പ് ചോക്ലേറ്റ് ക്രീമും രണ്ട് ടേബിൾ സ്പൂണ് വിപ്പിംഗ് ക്രീമും ചേർത്ത് മെൽട്ട് ചെയ്തിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് കുഴച്ചു കൊടുക്കുക എല്ലാം കൂടി ഒരുമിച്ചിട്ട് കുഴക്കരുത് ആവശ്യത്തിന് കുറേശ്ശെ കുറേശ്ശൊഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ച് നമുക്ക് ഇതുപോലെ ബോൾസ് ആക്കാൻ പറ്റുന്ന രീതിയിൽ കുഴപ്പം ഇതുപോലെ വൺ കപ്പ് സോറി വൺ ടേബിൾ സ്പൂണിൻ്റെ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞാൽ എല്ലാ ബോൾസും നമുക്ക് കറക്റ്റ് അളവിൽ തന്നെ കിട്ടും നമ്മൾ കൈവച്ച് ചെയ്യുമ്പോൾ ചിലത് ചെറുത് ചിലത് വലുത് ആ ഒരു പ്രോബ്ലംസ് ബിഗിനേഴ്സിന് ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ ആ ഒരു സ്പൂണിലേക്ക് കുറച്ചൊന്ന് നിറച്ച് കൊടുത്തിട്ട് ശേഷം അതിനുശേഷം ബോൾസാക്കി എടുക്കുക ഞാനിവിടെ സെവൻ ബോൾസാണ് ചെയ്തെടുത്തിട്ടുള്ളത് സിക്സ് ബ്ലോ ബോൾസാണ് നമുക്ക് കൊടുക്കാനുള്ളത് അപ്പം ഈ ഒരു പീസിനെ കൊണ്ട് നമുക്ക് ആ ഒരു സെവൻ ഞാൻ ചെയ്തത് കുറേശ്ശെ കുറേശ്ശെ ബാക്കിയുള്ളതിൽ കൊടുത്തു കഴിഞ്ഞാൽ സിക്സിൽ തന്നെ കറക്റ്റ് കുറച്ച് കിട്ടും നമുക്ക് ഈ ഒരു ഷേപ്പിൽ തന്നെയാണ് ഈ ഒരു അളവിൽ തന്നെയാണ് വേണ്ടത് അപ്പോൾ നമ്മൾ സ്പഞ്ച് അത്രയും നല്ല സോഫ്റ്റും അത്രയും അത്രയും പൊങ്ങിയതുകൊണ്ടാണ് നമുക്ക് കുറച്ചധികം തന്നെ കിട്ടുന്നത് അപ്പോൾ നമ്മുടെ സ്പഞ്ചിൻ്റെ റെസിപ്പി കാണാത്ത ആൾക്കാർ ഒന്ന് കണ്ടു നോക്കുക പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആൻഡ് സ്പഞ്ചി ആയിട്ടുള്ള കേക്കുകളുടെ പല റെസിപ്പീസും നമ്മൾ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മളിത് ഗനാഷ് ചേർത്തിട്ട് ആവശ്യത്തിന് ചേർത്ത് കുഴച്ച് ബോൾസ് ആക്കി എടുത്ത് അത്യാവശ്യം ഒന്ന് പ്രസ് ചെയ്തിട്ട് എടുക്കുക എന്നിട്ട് കൈയുടെ ഉള്ളിൽ വെച്ചിട്ട് ഒന്ന് ഉരുട്ടിയിട്ട് ഒന്ന് ഷേപ്പ് ആക്കുക പിന്നെ നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് നമ്മൾ ആ ഒരു സ്റ്റിക്ക് ഒന്ന് കുത്തി കൊടുക്കുക എന്നിട്ട് കുത്തിയിട്ട് ആ ഹോൾസിൽ കുറച്ചൊന്ന് ആക്കിയതിന് ശേഷം വീണ്ടും ആ സ്റ്റിക്ക് തിരിച്ച് വലിച്ചിട്ട് വീണ്ടും ഒന്നും കൂടെ ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്യുക ഒരു തവണ ചോക്ലേറ്റ് ഡിപ്പ് ചെയ്തിട്ട് ഹോൾസ് കൊടുക്കുക അതായത് കൂടെ നോക്കിക്കോ എന്താ പറയുക മനസ്സിലാവും ആ ഒരു ഹോൾസ് ഉള്ള ഭാഗമാണ് നമ്മൾ ചെയ്യുന്നത് ആദ്യം ഒന്ന് ചോക്ലേറ്റിൽ മുക്കി എന്നിട്ട് ഒന്ന് പ്രസ് പ്രസ് ചെയ്തതിന് ശേഷം വീണ്ടും അത് ഊരി എടുത്തതിന് ശേഷം വീണ്ടും ചോക്ലേറ്റിൽ മുക്കുന്നുണ്ട് രണ്ട് തവണയാണ് നമ്മൾ ചോക്ലേറ്റിൽ മുക്കുന്നത് ഒരു തവണ വെച്ചു ഹോൾസ് ആക്കി വീണ്ടും ചോക്ലേറ്റ് മുക്കി സെറ്റാക്കി അതിന് ബാക്കി വരുന്ന ക്രീ ചോക്ലേറ്റ് ഒക്കെ നമ്മൾ ഒഴിവാക്കി ഇത് ചോക്ലേറ്റ് മാത്രം മെൽറ്റ് ചെയ്തതാട്ടോ ഇത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പോപ്സ് അല്ലാതെ ഒറ്റ കുത്തിൽ മാത്രം കുത്തിയിട്ട് വെച്ചതാണെന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മൾ സെറ്റാക്കിയിട്ട് ഒന്ന് പിടിക്കുന്ന സമയത്ത് ആ പോപ്സിൻ്റെ സ്റ്റിക്ക് വേറെയും ബോൾസ് വേറെയായി മാറാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ വരാതിരിക്കാനാണ് ഒരു തവണ ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ബോൾസിന് ഉള്ളിലേക്ക് കുത്തിക്കൊടുത്ത് വീണ്ടും ബാക്കോട്ടേക്ക് വലിച്ചിട്ട് വീണ്ടും സേഫ് എന്നിട്ട് ഫ്രീസറിലോ ഫ്രിഡ്ജിലോ കൊണ്ടുവച്ചിട്ട് കുറച്ചൊന്ന് സെറ്റ് ആവാൻ വേണ്ടി വെക്കുക നമ്മൾ ഈ ഒരു രീതിയിലാണ് ബ്ലാക്ക് കളർ ക്രീം ആക്കിയിട്ട് വേണമെങ്കിൽ കൊടുക്കാൻ ഞാൻ അവിടെ കളർ ഡയറക്റ്റ് ആയിട്ട് പൈപ്പിംഗ് ബാഗിൽ കൊടുത്തിട്ട് ബാക്കി വരുന്ന സ്ഥലത്ത് നമ്മൾ വൈറ്റ് സോറി വൈറ്റ് ക്രീം ഫിൽ ചെയ്തിട്ടാണ് കപ്പ് കേക്കിൻ്റെ ഡിസൈൻ ചെയ്യുന്നത് അപ്പോൾ കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട് രണ്ട് ഷെയ്ഡ് ആയിട്ട് എങ്ങനെയാണ് ചെയ്യുക അതായത് ഇതുപോലെയാണ് നമ്മൾ പൈപ്പിംഗ് ബാഗിൽ കളർ മാത്രം കൊടുത്ത് എന്നിട്ട് ബാക്കി വൈറ്റ് ക്രീം കൊടുത്തു അപ്പോൾ തന്നെ ഫുൾ വൈറ്റ് ആണ് വരാം അപ്പോൾ അതൊന്നും കളഞ്ഞ് ഒഴിവാക്കുക രണ്ടും കൂടെ മിക്സ് ചെയ്യുന്ന രീതിയിലേക്ക് എപ്പോഴാണോ നമ്മൾ ക്രീം സെറ്റ് ആവുന്നത് അതുവരെ ആദ്യമേ ഉള്ള ക്രീമും കാര്യങ്ങളൊക്കെ കളഞ്ഞു കൊടുക്കുക അപ്പോൾ അതിൻ്റെ ഡിസൈൻ ഞാൻ വീഡിയോസ് എടുക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഫോട്ടോസ് ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കാം അപ്പം ബ്ലാക്കും വൈറ്റും ആയിട്ടുള്ള ഡിസൈനാണ് കപ്പ് കേക്കും പോപ്സും കേക്കും എല്ലാം പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു കപ്പ് കേക്കിനും വൈറ്റും ബ്ലാക്കും കോമ്പിനേഷനിൽ ഡിസൈൻ കൊടുത്തു പിന്നെ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യം ഈ പോപ്സിന് നന്നായിട്ട് തണുപ്പിക്കണം തണുപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചോക്ലേറ്റ് മാത്രമാണ് മെൽറ്റ് ചെയ്തെടുത്തിട്ടത് ആ ഒരു മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് ഒരു ചെറിയൊരു ചൂടുണ്ടായാൽ നല്ലതാണ് എന്നാൽ ചൂടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കണം കാരണം നമ്മുടെ ഈ പോപ്സ് നന്നായിട്ട് തണുത്തതായതുകൊണ്ട് ആ ഒരു ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ അത് അതവിടെ സെറ്റാവണം അല്ലാതെ നമ്മൾ ഒട്ടും തണുപ്പില്ലാതെയാണ് ഈ പോപ്സ് എടുക്കുന്നതെങ്കിൽ ആ ഒരു ഗനാഷ് സോറി ചോക്ലേറ്റ് പെട്ടെന്ന് ഒലിച്ചങ്ങ് ഇറങ്ങിപ്പോവും അതിൽ സേഫായിട്ട് സ്റ്റിക്കായിട്ട് നിൽക്കില്ല അപ്പോൾ ആ ഒരു ചോക്ലേറ്റ് കോട്ടിങ് കറക്റ്റ് കിട്ടൂല അപ്പോൾ അതുകൊണ്ടാണ് ഈ പോപ്സ് സ്റ്റിക്കുള്ളിൽ കയറ്റിയതിന് ശേഷം ും ഫ്രിഡ്ജിലോ ഫ്രീസറിലോ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം മാത്രം ഈ ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുക്കുമ്പോൾ കറക്റ്റ് ശ്രദ്ധിക്കുക ഒരുപാട് ഒലിച്ചിറങ്ങി പോകുന്നുണ്ടെങ്കിൽ അത് വേഗം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് സെറ്റാക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ അതിങ്ങനെ പുറത്തോട്ടേക്ക് ഒലിച്ചിറങ്ങിയിട്ട് വല്ലാണ്ട് ഒരു ഷേപ്പ് ലെസ്സായിപ്പോൾ നമ്മൾ മാക്സിമം ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് കേക്ക് പോപ്സ് ആയിക്കോട്ടെ കേക്ക് സീക്കിൾസ് ആയിക്കോട്ടെ സ്പൂൺ വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത് അല്ലാതെ നമ്മൾ ഡയറക്റ്റ് ഈ പോപ്സ് തണുപ്പോടെ നമ്മൾ ഈ ഒരു പാത്രത്തിൽ മുക്കിയിട്ട് എടുക്കുമ്പോൾ ആ ഒരു തണുപ്പ് ചോക്ലേറ്റിനെ കട്ട കുത്താൻ ചാൻസ് കൂടുതലാണ് ഇത് നമുക്ക് കട്ടയില്ലാതെ തന്നെ സേഫായിട്ട് ചെയ്തെടുക്കാനും പറ്റും ചോക്ലേറ്റ് കട്ടയായിട്ടോ അല്ലെങ്കിൽ ഡാമേജ് ആയിട്ടുള്ള ഡിസൈനോ ആവാതെ കറക്റ്റ് സെറ്റാക്കാൻ പറ്റും അപ്പോൾ ഞാനിത് ഒരു രണ്ട് മിനിറ്റ് വെച്ചതിന് ശേഷം ആ ഒരു ഫസ്റ്റ് ഒഴിച്ച വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് സെറ്റാകാനും ുന്ന സമയത്താണ് ഡാർക്ക് ചോക്ലേറ്റ് പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഇതുപോലെ ഹോൾസ് കൊടുത്തിട്ട് ലൈൻസ് കൊടുക്കുന്നത് അപ്പം ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീം ആയതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്തിട്ടുള്ളത് ഇനി ഇതിന് ഷുഗർ ബീഡ്സ് ഈ ഒരു ചോക്ലേറ്റും സെറ്റാവുന്നതിന് മുൻപ് തന്നെ ഷുഗർ ബീഡ്സോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാൻ അതിൽ കൊടുക്കുന്നില്ല ഞാൻ ബാക്കിയുള്ള സാധനങ്ങളിലൊക്കെയാണ് ബീഡ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഓവറാക്കി കഴിഞ്ഞാൽ ബോറാക്കേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ ലൈൻസ് മാത്രമായിട്ടോ കൊടുത്തേ അപ്പോൾ കേക്ക് പോപ്സ് ഡാമേജ് ആവുന്നു കറക്റ്റ് സെറ്റാക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ